പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിഷോർ തൻ്റെ പ്രതികാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ കിഷോറിൻ്റെ തന്ത്രങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അവർണികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അവർണികയുടെ കൂടെ ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും നിന്നതിനെ തുടർന്ന് എല്ലാ അവകാശങ്ങളും നഷ്ടമാവുകയാണ് കിഷോറിന്. ഇത് സഹിക്കുന്നതിനായി കിഷോറിന് സാധിക്കുന്നുമില്ല. ഇതേ തുടർന്ന് കിഷോറിനെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കിഷോറിൻ്റെ ഭാര്യയായ അവർണിക. ഇതേ തുടർന്ന് ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. ആദ്യം ഇതിന് തയ്യാറാകാത്ത കിഷോർ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഭീഷണിയെ തുടർന്ന് മറ്റു വഴികൾ ഒന്നും തന്നെ മുൻപിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ഒടുവിൽ ഡിവോഴ്സിന് സമ്മതം നൽകുകയും കോടതിയിൽ ഈ കേസ് വരികയും ചെയ്യുന്നു. ഗീതുവിൻ്റെ തന്ത്രപൂർവമായ നീക്കങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടാവുകയാണ് കേസിൽ. ഇതേസമയം കേസ് കൂടുതൽ തള്ളിക്കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളാണ് കിഷോർ നടത്തുന്നത്. കൃത്യസമയത്ത് കോടതിയിൽ ഹാജരാകാതെ ഇരിക്കുകയും ചെയ്തതിനെ തുടർന്ന് കിഷോറിൻ്റെ തന്ത്രങ്ങൾ പൊളിച്ചുകൊണ്ട് മുന്നിലേക്ക് ഗോവിന്ദ് കടന്നു വരുന്നു. ഇതോടെ നിൽക്കകള്ളി ഇല്ലാത്ത അവസ്ഥയാണ് കിഷോറിന് ഉണ്ടാകുന്നത്. മറ്റു വഴികൾ ഇല്ല എന്നും പറയുന്നതുപോലെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവനെങ്കിലും ബാക്കി കിട്ടൂ എന്ന് ഗോവിന്ദും ഗീതുവും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് കിഷോർ. ഇതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയും കിഷോറിൽ നിന്ന് അവർണികയ്ക്ക് മോചനം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ആഘോഷമാക്കാൻ അവർ തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇതേസമയം കിഷോർ ആകട്ടെ, ഇപ്രാവശ്യം താനാണ് തോറ്റത് എങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളായിരിക്കും തോൽക്കുക എന്ന് രാധികയോടും അതുപോലെ തന്നെ വരുണിനോടും ചെന്ന് പറയുന്നു. എന്നെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. ഇതേ അവസ്ഥ ഇനി നിങ്ങൾക്കും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി എത്രയും പെട്ടെന്ന് ഗീതുവിന് ഒരു തിരിച്ചടി കൊടുത്ത് ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയില്ല എങ്കിൽ ദുരന്തം മുഴുവൻ നിങ്ങൾക്കാണ് സംഭവിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് കിഷോർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് രാധികാമ്മയെ ഞെട്ടിക്കുന്നു. കിഷോർ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് വരുൺ ഇതേ തുടർന്ന് രാധികാമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഗീതുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ചതിയുമായി രാധികാമ്മ മുന്നിലേക്ക് കടന്നു വരുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.